മനസ്സ് തകർന്നു പോയ ആ 54% ഡോക്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ തൊഴിൽ മേഖലയിൽ ഇത് മറ്റൊരാളുടെ ജീവനെയും മരണത്തെയും പറ്റിയുള്ളതാണ്. ആഴ്ചയിൽ 7 ദിവസം, ദിവസത്തിൽ 20 മണിക്കൂർ, 365 ദിവസം ഞങ്ങളുടെ സമയക്രമമാണിത്. നിങ്ങളൊരിക്കലും ഞാൻ തകർന്നതായി കാണില്ല. ചിലപ്പോൾ ഞാൻ ക്ഷീണം കാരണം ഒരു ദിവസം മരിച്ചു പോയേക്കാം, പക്ഷെ ഒരിക്കലും മനസ്സ് തകർന്ന് മരിക്കില്ല. ഒരു വലിയ പഠനം പറയുന്നത് അമേരിക്കയിലെ 54% ഡോക്ടർമാർക്കും മാനസിക തകർച്ചയുടെ ലക്ഷണങ്ങളുണ്ട്. നഴ്സുമാരും ഒരേ കപ്പലിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സ്കൂളിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷകൾ തേടുന്നു. അപ്പോൾ മാനസികമായി തകർന്നുപോയ ആ 54% ഡോക്ടർമാരോടും അതുപോലെ നഴ്സുമാരോടും PA മാരോടും ആരോഗ്യ മേഖലയിലുള്ള ഞങ്ങൾ എല്ലാവരോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ആരോഗ്യം സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ, അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ സമ്പൂർണതയുടെ വളരെ ആഴത്തുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളെന്ന ജീവൻ്റെ പല ഭാവങ്ങളും അതെല്ലാം സമന്വയത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ടെങ്കിൽ, ഡോക്ടർമാർ മാനസിക തകർച്ച നേരിടുന്നത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് അവർ ആരോഗ്യമുണ്ടാക്കുന്നത്? അവർക്ക് കൂടുതൽ മരുന്നുകൾ വിൽക്കാം, പക്ഷേ അവർ മാനസിക തകർച്ച നേരിടുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ ആരോഗ്യം സൃഷ്ടിക്കാനാകും? നമ്മളിപ്പോൾ കാണുന്നത് ആധുനിക മരുന്നുകളുടെ പുരോഗമനത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിരിക്കുന്നു, ഗവേഷണങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലൂടെ. പക്ഷേ ആളുകൾക്ക് ആരോഗ്യമില്ല. മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ രോഗികളാണ് ഇന്നുള്ളത്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത്, ഇതാണ് ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം, അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാമെന്നാണ്. എല്ലാവർക്കും ആഹാരം തിരഞ്ഞെടുക്കാനാവുന്നു. ലോകത്ത് മറ്റു ഭാഗങ്ങളിൽ കാണുന്ന രോഗങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ആഹാരവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം കൃത്യമായ സമയത്ത് പോഷകാഹാരം ലഭിക്കുന്നില്ല ഈ ഭൂമിയിലെ ഒരുപാട് മനുഷ്യർക്ക്. പക്ഷേ പോഷകാഹാരം തിരഞ്ഞെടുക്കാൻ ശേഷിയുള്ള ഒരു രാജ്യത്ത്, ആവശ്യത്തിലധികം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രാജ്യത്ത്, ആരോഗ്യത്തിന് വേണ്ടി രാജ്യം $3 ട്രില്യൺ ചിലവഴിക്കുന്നത് ലോകത്തിലെ മറ്റു പല വലിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയേക്കാൾ വലുതാണിത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം $3 ട്രില്യൺ. 30 കോടി ആൾക്കാരുടെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ അത്രയധികം ചിലവഴിക്കുന്നു. ഇത് കാണിക്കുന്നത് നമുക്കെവിടെയോ ആരോഗ്യം നഷ്ടപ്പെടുന്നുവെന്നാണ്. ചിലപ്പോൾ നമുക്കൊരു വ്യവസായമുണ്ടായിരിക്കാം, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടു. നമുക്കിത് പല രീതിയിൽ വിശദീകരിക്കാനാവും, പക്ഷേ ഡോക്ടർമാർക്ക് മാനസിക തകർച്ച ഉണ്ടാവുന്നത് എല്ലാ തൊഴിൽ മേഖലയിലും ഞാനിത് കാണുന്നതാണ്. എല്ലാവരും കരുതുന്നത് അവരുടെ തൊഴിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന്. ഏതൊരു വ്യക്തിയും അവർ ശരിക്കും ആഗ്രഹിക്കുന്നതാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും ഒരു തരത്തിലുള്ള തകർച്ചയും ഉണ്ടാവില്ല. ഞാനും എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളും, ഞങ്ങൾ ആഴ്ചയിൽ 7 ദിവസം, ദിവസത്തിൽ 20 മണിക്കൂർ, 365 ദിവസം, ഇതാണ് ഞങ്ങളുടെ സമയക്രമം. നിങ്ങളൊരു മാനസിക തകർച്ചയും കാണില്ല. ചിലപ്പോഴൊക്കെ ശാരീരികമായി ഞാൻ തളർന്നു പോയേക്കാം, ഒരുപക്ഷെ ക്ഷീണം കാരണം മരിച്ചു പോയേക്കാം, പക്ഷേ മാനസിക തകർച്ചയും മടുപ്പും കൊണ്ട് ഒരിക്കലും മരിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും എനിക്ക് സംഭവിക്കില്ല. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇത് സംഭവിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക്, കാരണം പല തരത്തിലുള്ള തൊഴിലുകളുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ആളുകൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഒരു തരത്തിൽ അവർ അവരുടെ ജീവിതം അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തരാൻ തയ്യാറാകുമ്പോൾ നിങ്ങളതൊരു പവിത്രമായ കടമയായി കാണണം. ഇത് വെറുമൊരു ജോലിയല്ല, ഇത് വെറുമൊരു
കച്ചവടവുമല്ല. ആരെങ്കിലും അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തരാൻ തയ്യാറാകുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്നവർ പോലും, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരായാലും, അവരുടെ ജീവൻ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിൽ തരാൻ തയ്യാറല്ല. പക്ഷേ ആരോ ഒരാൾ വന്ന് അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ നൽകുന്നു. ഞാൻ കരുതുന്നത് ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആരോ ഒരാൾ അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തരാൻ മാത്രം നിങ്ങളെ അവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ചെയ്യാം, അറിഞ്ഞോ അറിയാതെയോ. കാരണം മനുഷ്യ ശരീരം ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തേക്കാം. പക്ഷേ അവർ അവരുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നു. എനിക്ക് തോന്നുന്നു പരമ്പരാഗതമായി ഇന്ത്യയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഏത് സമൂഹത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, പിന്നെ ആത്മീയത, ഇവ വ്യാപാരമാക്കി മാറ്റിയാൽ ആ സമൂഹം നശിച്ചു പോകും. ആധുനിക ലോകം ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും വ്യാപാരമായി മാറി. വ്യാപാരം എന്നത് ഒരു പ്രശ്നമല്ല, വ്യാപാരം ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാടാണ്. നിങ്ങളത് എനിക്ക് നൽകുന്നു, ഞാനത് നിങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ ഒരു ഇടപാട് നിങ്ങൾ ആത്മീയതയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കൊണ്ടുവന്നാൽ അപ്പോളത് വൃത്തികേടായി മാറും. ആ വൃത്തികേട് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ തകർത്ത് കളയുന്നതാണ്. എല്ലാത്തിനുമുപരി ആളുകൾ അനുഭവിക്കുന്ന ഈ മാനസിക തകർച്ച എന്തെന്നാൽ, അവർക്ക് താല്പര്യമില്ലാത്ത എന്തോ ഒന്നാണ് അവർ ചെയ്യുന്നത്. അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഒരു മാനസിക തകർച്ച ഉണ്ടാകില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കൂടുതൽ അവസരം കിട്ടുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലേ? എല്ലാം ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന കാര്യം സന്തോഷകരമായ ഒരു അനുഭവമായി മാറുന്നില്ല. ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയെക്കുറിച്ചല്ല ഇത്, എല്ലാ തൊഴിൽ മേഖലയിലും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു തൊഴിൽ മേഖലയിൽ ഒരാളുടെ ജീവനെയും മരണത്തെയും പറ്റിയുള്ളതായതുകൊണ്ട്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരാളുടെ ജീവിതത്തെയും മരണത്തെയും ബാധിക്കുന്ന കാര്യമാണ് ഇതെങ്കിൽ നിങ്ങൾക്കതൊരു കച്ചവടമായിരിക്കരുത്. ശരിയാണ്, എല്ലാത്തിനും ഒരു കച്ചവട വശവുമുണ്ട്. കാരണം എല്ലാം നിലനിന്നു പോകുന്നതിനായി ഒരു കച്ചവട വശം ആവശ്യമാണ്. നമ്മൾ ആ കച്ചവട വശത്തിന് എതിരായിട്ടല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ഉപകാരമായി നിങ്ങൾ ഇതിനെ കണ്ടില്ലെങ്കിൽ, ഫീസ് അവർ തീർച്ചയായും തരും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം ജോലി ചെയ്യുമ്പോൾ തകർച്ച നേരിടും. അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയാണോ ഉണ്ടാവേണ്ടത്, അതോ മാനസിക തകർച്ചയാണോ ഉണ്ടാകേണ്ടത്? ഒരിക്കലും മാനസിക തകർച്ചയാകരുത്. ആത്മാർത്ഥമായി നിങ്ങളുടെ അനുഭവത്തിൽ നിരവധി പേരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സേവനത്തെക്കുറിച്ചല്ല, ഞാനത് ചെയ്തു ഞാനിത് ചെയ്തു എന്നതിനെക്കുറിച്ചൊന്നുമല്ല, അല്ല, മറ്റൊരു ജീവിതത്തെ സ്പർശിക്കാൻ കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ശരിക്കും സന്തോഷമുണ്ടാകും. എന്തുകൊണ്ടാണ് കുറച്ചാളുകളെ മാത്രം നിങ്ങൾ കുടുംബമായി കാണുന്നത്? കാരണം അവരുടെ ജീവിതത്തെ നിങ്ങൾക്ക് സ്പർശിക്കാനാകുമെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാനാകും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, ഏതു തരത്തിലുള്ള പ്രവൃത്തിയാണെങ്കിലും, ഒരാളെ എത്ര ആഴത്തിൽ നമുക്ക് സ്പർശിക്കാൻ കഴിയും, അത് വലിയ മാറ്റം സൃഷ്ടിക്കും. നിങ്ങളൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ, ആരും കാണാത്തൊരു സിനിമ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ സിനിമ കണ്ട് ആളുകൾ കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആർക്ക് താമസിക്കാൻ ആഗ്രഹമില്ലാത്തൊരു വീട് പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരും കഴിക്കാൻ താല്പര്യമില്ലാത്ത ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രവൃത്തികളാൽ മറ്റൊരു ജീവനെ നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണിത്. ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു അവസരമാണ് ഉള്ളത് മറ്റൊരു ജീവനെ സ്പർശിക്കുന്നതിനായി. വളരെ ചുരുക്കം തൊഴിൽ മേഖലകളിൽ മാത്രമേ അവസരമുള്ളൂ. അത് നിങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകരുത്. പക്ഷേ ഇത് സംഭവിക്കുന്നതിന് കാരണം നമ്മളിത് കച്ചവടമായി കാണുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് മനസ്സിലാകാത്ത ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ, മനുഷ്യൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നാണ്, പുറത്തു നിന്നല്ല. നിങ്ങളുടെ സന്തോഷവും ദുരിതവും, സുഖവും ദുഃഖവും, യാതനയും പരമാനന്ദവും, വെളിച്ചവും ഇരുട്ടും പോലും ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അതൊരിക്കലും നിങ്ങളുടെ ചുറ്റിനുമല്ല. പുറമേ ഉള്ളതിനെ ശരിയാക്കിക്കൊണ്ട്
നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതിനെ ശരിയാക്കാൻ ശ്രമിച്ചാൽ താമസിക്കാതെ നിങ്ങൾ ഭ്രാന്തനായിത്തീരും. എന്തുകൊണ്ടാണ് 54% മാത്രമെന്ന് ഞാൻ അതിശയപ്പെടുന്നു. കാരണം മനുഷ്യൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലുള്ളവർ, ഏതെങ്കിലും വിധത്തിൽ മനുഷ്യ ശരീരശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തെ പരിവേഷണം ചെയ്തവർ, കുറച്ചൊക്കെ മനസ്സിനെയും പഠിച്ചവർ, നമ്മളിത് അറിഞ്ഞിരിക്കണം. അതായത്, മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ എല്ലാ വശങ്ങളും ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. ഇന്ന് ആധുനിക മരുന്നുകൾ പുരാതന മരുന്നുകളെ പോലെയല്ല, പൂർണ്ണമായും രാസവസ്തുക്കൾ കൊണ്ടുള്ള ചികിത്സയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആരോഗ്യവും രോഗവും ഉണ്ടാകുന്നത് ഒരു പ്രത്യേക രസതന്ത്രമാണെന്ന്. സന്തോഷവും ദുഃഖവും ഒരു പ്രത്യേകതരം രസതന്ത്രമാണ്. പലതരത്തിലുള്ള രസതന്ത്രങ്ങൾ, പരമാനന്ദവും യാതനയും വ്യത്യസ്ത തരത്തിലുള്ള രസതന്ത്രമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊരു കെമിക്കൽ സൂപ്പാണ്. നിങ്ങളൊരു നല്ല സൂപ്പാണോ മോശം സൂപ്പാണോ എന്നതാണ് ചോദ്യം. ഞാനിപ്പോൾ നിങ്ങളെല്ലാവർക്കും സൂപ്പ് ഉണ്ടാക്കാനുള്ള ചേരുവകൾ തന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെയുള്ള സൂപ്പ് ഉണ്ടാക്കുമെന്ന്? നിങ്ങൾ 100 വ്യത്യസ്ത തരത്തിലുള്ള സൂപ്പുകൾ ഉണ്ടാക്കും. അതിനാൽ സൂപ്പ് ഉണ്ടാക്കാൻ വൈദഗ്ധ്യം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. നിങ്ങളുടെ രസതന്ത്രത്തെ ആനന്ദമാക്കാനുള്ള ഒരു വഴി എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരുവാനായി കഴിയും. അതിനർത്ഥം പുറമേ സംഭവിക്കുന്ന ഒന്നിനെയും ആശ്രയിക്കാതെ നിങ്ങൾ സ്വന്തം പ്രകൃതത്താൽ ആനന്ദത്തിലാണ്. കൃത്യമായി അതാണ് ഞാൻ പറയുന്നത്.